നമസ്കാരം പ്രിയ വിദ്യാർത്ഥികളെ. വളരെ ആശങ്കാ നിർഭരമായ ഒരു കാലത്തിലോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഈ കൊറോണ കാലഘട്ടം എത്രത്തോളമാണ് നിങ്ങൾ വിദ്യാഭ്യാസ മൂല്യങ്ങളിലോട്ട് വന്നത് ഒന്ന് ചിന്തിച്ചു നോക്കുക. ശരിക്കും ഈ രണ്ടര മാസം വരെ ശരിക്കും നിങ്ങൾ സ്കൂളുമായിട്ടൊരു ബന്ധമില്ലാതെ കളിച്ചും ആടിയും പാടിയും നടന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ശരിയല്ലേ? ശരി. പക്ഷേ ഇപ്പോൾ നമുക്ക് ഒത്തിരി ഇങ്ങോട്ട് വരണം നിങ്ങൾ. കാരണം നമ്മുടെ വിദ്യാഭ്യാസ മൂല്യങ്ങൾ നശിക്കാൻ പാടില്ല. ഒരു അതിജീവനം നമുക്ക് ആവശ്യമാണ്. ശക്തമായി നമ്മൾ മുന്നോട്ട് വരേണ്ടിയിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും നമ്മുടെ ഈ ഓൺലൈൻ വിദ്യാഭ്യാസ പരിപാടികൾ ശരിക്കും അത് ഗ്രാസ്പ് ചെയ്ത് ടീച്ചേഴ്സ് ക്ലാസ്സിൽ എടുക്കുന്ന രീതിയിൽ അത് കൺവേ ചെയ്ത് അപ്പോഴപ്പോൾ നോട്ടുകൾ കുറിച്ച് അത് വളരെ ഗ്രാസ്പ് ചെയ്യണം. ശരിക്കും നമ്മളെ വിദ്യാഭ്യാസ മൂല്യം എന്ന് പറയുമ്പോൾ ശരിക്കും നമ്മുടെ സമൂഹത്തിൽ, സമൂഹത്തിൻ്റെ പുരോഗതിയിൽ ആത്മാർത്ഥമായ ഒരു സേവനം ചെയ്യുമ്പോഴാണ് വിദ്യാഭ്യാസ മൂല്യങ്ങൾ കൊണ്ട് അർത്ഥമാകുന്നത്. ശരിക്കും അതിനായി നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ശരിക്കും അവബോധം ചെയ്യണം. അതിനുവേണ്ടിയാണ് നമ്മൾ സോഷ്യൽ സയൻസ് എന്ന ഈ സബ്ജക്റ്റ് തന്നെ പഠിക്കുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ LP ക്ലാസ് കഴിഞ്ഞ് പെട്ടെന്നിപ്പോൾ 5-ാം ക്ലാസ്സിൽ വന്ന കുട്ടികളാണ്. അപ്പോൾ ശരിക്കും സാമൂഹ്യ ശാസ്ത്രം എന്ന വിഷയം പഠിക്കുന്നത് തന്നെ ഈ 5-ാം ക്ലാസ്സിലാവുമ്പോഴാണ്. കാരണം നിങ്ങൾ 1-2 ക്ലാസ്സുകളിൽ അടിസ്ഥാന ശാസ്ത്രം മറ്റുള്ള വിഷയങ്ങളുമായിട്ട് അത് സംയോജിപ്പിച്ച് ഇൻറ്റിഗ്രേഷൻ, അതായത് ഉദ്ഗ്രഥിത പ്രവർത്തനങ്ങളായിട്ടാണ് നടത്തിയത്. പിന്നെ 3-4 ക്ലാസ്സിൽ വന്നപ്പോൾ അടിസ്ഥാന ശാസ്ത്രവുമായി പരിസ്ഥിതി പഠനത്തെ കൺവേ ചെയ്ത് പരിസര പഠനം എന്ന വിഷയത്തിലോട്ടാണ് നിങ്ങൾ വന്നത്. പക്ഷെ 5-ാം ക്ലാസ്സിൽ വരുമ്പോൾ ഒരു വല്ലാത്തൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യരുത്. കാരണം ഇതിലൊന്നുമില്ല. ശരിക്കും ഒരു തുറന്ന സമീപനത്തോടു കൂടിയാണ് 5-ാം ക്ലാസ്സിലെ പുസ്തകം നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. ശരിക്കും ഇതിൽ നിങ്ങൾ പഠിച്ചതിൽ നിന്നും വളരെ വിഭിന്നമായിട്ട് ചരിത്രവും ഭൂമിശാസ്ത്രവും വെവ്വേറെ വെവ്വേറെ ഭാഗങ്ങളായിട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ അത് ശരിക്കും നിങ്ങൾക്ക് ആ പുസ്തകത്തിലോട്ട് പ്രവേശിക്കുമ്പോൾ എനിക്കറിയാം നിങ്ങൾ ചിലപ്പോൾ പുസ്തകം കിട്ടിക്കാണും, അല്ലേ? കാരണം പുസ്തകത്തിനുള്ളോട്ട് തന്നെ നല്ല പ്രവർത്തനങ്ങൾ, നിങ്ങൾ ഇതുവരെ ചെയ്ത ആടിയും പാടിയും വന്ന നല്ല നല്ല പ്രവർത്തനങ്ങളാണ് അതിലുള്ളത്. അതേപോലെ എന്തും അന്വേഷിച്ച് കണ്ടെത്താനുള്ള ഒരു പ്രവണത നിങ്ങൾക്കുണ്ടാകും. അതേപോലെ തന്നെ ആ പുസ്തകത്തിൻ്റെ ഭാഷാശൈലി, അതിൻ്റെ ഒരു ലേ ഔട്ട്, നിങ്ങൾ കൊച്ചു കുട്ടികളായ നിങ്ങൾക്ക് ഒത്തിരി അത് ഇഷ്ടപ്പെടും. നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, റെഡിയല്ലേ? നമുക്ക് ക്ലാസ് തുടങ്ങിയാലോ. 5-ാം ക്ലാസ്സിലെ 1-ാമത്തെ യൂണിറ്റാണ് ചരിത്രത്തിലേക്ക്. അതിനുമുമ്പ് ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ കയ്യിലെല്ലാം ബുക്കുകളുണ്ടോ? ബുക്കും പെണ്ണും ഒക്കെ എടുത്ത് റെഡി ആയിട്ട് ഇരുന്നോണം. ഇവിടെ ടീച്ചർ പറയുന്ന കാര്യങ്ങൾ അപ്പോഴപ്പോഴ നമ്മുടെ ക്ലാസ് റൂം പ്രോസസ്സ് പോലെ അത് നോട്ട് ചെയ്ത് തന്നെ പോകണം. ഓക്കെ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ 1-ാമത്തെ യൂണിറ്റിൻ്റെ പേരാണ് ചരിത്രത്തിലേക്ക്. ആ യൂണിറ്റ് അല്ലെങ്കിൽ ആ അതിൻ്റെ പേര് തന്നെ അർത്ഥം എന്താണ്? ചരിത്രത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുക, ചരിത്ര വസ്തുതകളെക്കുറിച്ച് പഠിക്കുക. എനിക്ക് തോന്നുന്നു 4-ാം ക്ലാസ്സിൽ നിങ്ങൾ 11-ാമത്തെ യൂണിറ്റ് വിവരവിനിമയ മാർഗങ്ങൾ, പണ്ടത്തെ വിവരവിനിമയ മാർഗങ്ങളെക്കുറിച്ചിൻ്റെ ചരിത്രമൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ 4-ാം ക്ലാസ്സിൽ ഈ പാഠവുമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ പാഠം കഴിഞ്ഞ് നമുക്കൊന്ന് ലിങ്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് പാഠഭാഗത്തേക്ക് വരാം. ഇപ്പോൾ ആദ്യം വേണ്ടി ടീച്ചർ ഒരു വിദ്യാലയത്തിൻ്റെ ചിത്രം കാണിക്കുകയാണ്. വിദ്യാലയം നിങ്ങൾക്ക് അറിയാം, നിങ്ങളുടെ വിദ്യാലയത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം, അല്ലേ? അപ്പോൾ ഈ 2.5 മാസം നിങ്ങൾ വീട്ടിലായിരുന്നപ്പോൾ വിദ്യാലയത്തിൻ്റെ കാര്യമൊക്കെ മറന്നോ? മറന്നു, അല്ലേ? ആ ശരിക്കും നിങ്ങളുടെ നമ്മുടെ വിദ്യാലയത്തിലോട്ട് നമുക്കൊന്ന് കടന്നു ചെല്ലാം. നിങ്ങളൊന്നും വിദ്യാലയത്തിലോട്ട് പോയ എല്ലാവരും, പക്ഷേ ഇപ്പോൾ പോകണ്ട, ലോക്ക്ഡൗൺ ആണ്, പോലീസ് പിടിക്കും. നിങ്ങളുടെ മനസ്സിനെ ഒന്ന് വിദ്യാലയത്തിലോട്ട് കടത്തിക്കേ, അവിടെ ഒക്കെ നിങ്ങളുടെ മനസ്സിനൊന്ന് ഓട്ടിച്ചേ. എന്നിട്ട് ടീച്ചറൊരു ടാസ്ക് പറയുകയാണ്, നിങ്ങളുടെ വിദ്യാലയത്തിലെ നിലവിലുള്ള സാഹചര്യങ്ങൾ നിങ്ങളുടെ വിദ്യാലയത്തെക്കുറിച്ച് ഒന്ന് എഴുതി നോക്കൂ. അതിനുവേണ്ടിയുള്ള ക്ലൂ ടീച്ചർ തരാം. പ്രധാന അധ്യാപകൻ്റെ പേര്, കുട്ടികളുടെ എണ്ണം, അധ്യാപകരുടെ എണ്ണം, അധ്യാപകരുടെ പേരുകൾ, അതേപോലെ അവിടുത്തെ ഭൗതിക സാഹചര്യങ്ങൾ, അതായത് നമ്മുടെ കളിസ്ഥലത്തിൻ്റെ ലഭ്യത, അതേപോലെ ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ, അതുപോലെ നിങ്ങൾ നിങ്ങളുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശം, അതേപോലെ നിങ്ങളുടെ ജില്ല, ഇങ്ങനെയുള്ള എല്ലാം ഉൾക്കൊള്ളിച്ച് നമുക്ക് നിലവിലെ വിദ്യാലയത്തെക്കുറിച്ച്, നിങ്ങളുടെ വിദ്യാലയത്തെക്കുറിച്ച് എഴുതാം.
ഒന്ന് എഴുതി നോക്കൂ, നിങ്ങളുടെ ബുക്കിലൊന്ന് എഴുതി നോക്കൂ. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം, ഈ നിലവിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അണ്ടർസ്റ്റുഡാണ്, അതിന് ഒരു സംശയമില്ല. പക്ഷേ എൻ്റെ ചോദ്യം വേറൊന്നാണ്, നിങ്ങളുടെ ഈ സ്കൂളിൻ്റെ കഴിഞ്ഞ കാലത്തെ ചരിത്രം, അതാണ് ഞാൻ യൂണിറ്റിൻ്റെ പേര് തന്നെ എടുത്തു പറഞ്ഞത്. അപ്പോൾ ഈ വിദ്യാലയത്തിൻ്റെ കഴിഞ്ഞ കാലത്തെ ചരിത്രം നമുക്ക് എങ്ങനെ എഴുതി നോക്കാം? പറ്റുന്നില്ല അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്, എന്തെങ്കിലും അറിയോ? ഇല്ലല്ലോ, എന്തോ ഒരു വിഷമം പോലെ. ഓക്കെ, എങ്കിൽ ടീച്ചർ അതിൻ്റെ ക്ലൂ തരാം. ശരിക്കും ഇവിടെ നോക്ക, ടീച്ചർ ഇവിടെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ സ്കൂള് ആരംഭിച്ച വർഷം, അതേപോലെ മുൻകാല അധ്യാപകർ, പൂർവ വിദ്യാർത്ഥികൾ, അതേപോലെ സ്കൂളിന് വന്ന മാറ്റങ്ങൾ, അതുപോലെ സ്കൂളിന് വന്ന സംഭവ വികാസങ്ങൾ, ഇതൊക്കെ ഉൾക്കൊള്ളിച്ച് നമുക്ക് ഒരു ചരിത്രം, കഴിഞ്ഞ കാലത്തെ ചരിത്രം എഴുതണം. അപ്പോൾ നിങ്ങൾ നിലവിലെ സാഹചര്യങ്ങളെല്ലാം എഴുതിക്കാണോ അല്ലേ? ഒന്ന് വായിച്ചു നോക്കി. ഏതെങ്കിലും അധ്യാപകരുടെ പേര് വിട്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു അധ്യാപകരുടെ പേര് വിട്ടില്ലേ? ഒന്ന് വായിച്ചു നോക്കി. ആ ശരി, ചിലരൊക്കെ എഴുതുന്നുണ്ടല്ലേ. ആ ശരി ശരി, എഴുതിക്കോളൂ. ആ ഓക്കെ, ഇനി ഒന്ന് നിങ്ങളൊന്ന് കാതു, ഒന്ന് അവലോകനം കൺവേ ചെയ്തൊന്ന് വായിച്ചു നോക്കിയേ. കളിസ്ഥലമുണ്ടോ? ആദ്യം നിങ്ങൾ നോക്കുന്ന കളിസ്ഥലമായിരിക്കും അല്ലാതെ നിങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ ആദ്യം എന്നാ നോക്കുന്നേ? ഓ, ഒന്ന് ഓടിക്കളിക്കാനും ചാടിക്കളിക്കാനും സ്ഥലമുണ്ടോ എന്നായിരിക്കും അല്ലേ. ഓക്കെ, കളിസ്ഥലത്തിൻ്റെ ലഭ്യതയൊക്കെ നിങ്ങൾ എഴുതി. ഇവിടെ ടീച്ചർ ഇവിടെ അതിൻ്റെ സൂചനകൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നിങ്ങളൊന്ന് എഴുതി നോക്കുക. ഓക്കെ, എങ്കിൽ നമുക്ക് ഇനിയാണ് നമുക്ക് ബുദ്ധിമുട്ട്. കാരണം ഇനി കഴിഞ്ഞ കാലത്തെ നിങ്ങളുടെ വിദ്യാലയത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കണം, അത് എഴുതണം. എങ്ങനെ എഴുതും? നിങ്ങൾ കൊച്ചു കുട്ടികളാണ്, നിങ്ങളിപ്പോൾ സ്കൂളിലൊക്കെ വന്നതേ ഉള്ളൂ, കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഒന്നും നിങ്ങൾക്ക് അറിയത്തില്ല അല്ലേ. വിഷമിക്കണ്ട കേട്ടോ, ഉച്ചയ്ക്ക് ഒന്ന് തലയൊക്കെ ഒന്ന് ചൊറിയുകയാണ്, വിഷമിക്കേണ്ട. എനിക്ക് ടീച്ചർ അതിൻ്റെ സൂചനകൾ ഇട്ടിട്ടുണ്ട്. അതായത് വിദ്യാലയം ആരംഭിച്ച വർഷം എന്നാണ്, മുൻകാല അധ്യാപകരാരൊക്കെയാണ്, അതിൽ പൂർവ്വകാല വിദ്യാർത്ഥികൾ, ഇവിടെ പഠിച്ചു പോയ പൂർവ്വകാല വിദ്യാർത്ഥികൾ ആരൊക്കെയാണ്, അതുപോലെ കെട്ടിടങ്ങളുടെ എണ്ണം, അതേപോലെ പിൽക്കാലത്ത് നമ്മുടെ സ്കൂളിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ? അപ്പോൾ നിങ്ങളൊന്ന് കുറിച്ച് വെച്ചോണം കേട്ടോ, ഇതൊക്കെ സൂചനകളാണ്, എന്തൊക്കെയാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇത് നമുക്ക് കൊച്ചുകുട്ടികളെ, നിങ്ങൾക്കിത് ശരിക്കും ഇത് കൺവേ ചെയ്യാൻ കഴിയുന്നില്ല. പരസ്പരം നോക്കണ്ട, പരസ്പരം നോക്കണ്ട, നമുക്കത് ശരിക്കും കൺവേ ചെയ്യാം. നിങ്ങൾ കൊച്ചുകുട്ടികളെ, നമുക്ക് അത് ശരിക്കും ഒന്ന് അനലൈസ് ചെയ്ത് എഴുതാം. എങ്കിൽ നമുക്ക് ഈ വിവരങ്ങളൊക്കെ എവിടെ നിന്നൊക്കെ ശേഖരിക്കും? ഈ വിവരങ്ങൾ ശേഖരിക്കുന്ന മാർഗങ്ങൾ ടീച്ചർ ഒരു പ്രസൻറ്റേഷൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങളുടെ വിദ്യാലയത്തിലെ ബോർഡിൽ കാണുന്ന വാക്കുകൾ, അവിടെ കാണുന്ന ചില കൺക്ലൂഷൻസൊക്കെ ഉണ്ട്. അതേപോലെ നിങ്ങളുടെ സ്കൂളിലെ ചുമരുകളിൽ, നിങ്ങൾ കളിക്കാനൊക്കെ പോകുമ്പോൾ ഈ ക്ലാസ്സുകളിൽ നിങ്ങളുടെ ഈ സ്കൂളിൻ്റെ പല ഭാഗങ്ങളിലൊക്കെ അവിടെ എവിടെയൊക്കെ ഉദ്ഘാടനം, ഇന്ന വർഷം ഇന്ന തീയതി എന്നൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടില്ല അല്ലേ, മനസ്സിലായി. കളിച്ച് കളിച്ച് ഇങ്ങനെ അടക്കാണ്, പക്ഷെ സ്കൂളിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഇനി ശ്രദ്ധിക്കാനുള്ള സമയം അടുത്തു. പിന്നെ നമുക്ക് സ്കൂൾ ഡയറി, സ്കൂളിലെ ഡയറി ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ കാലത്തെ ഈ വിവരങ്ങൾ നമുക്ക് എങ്ങനെ കിട്ടും? നമുക്ക് തലപുണ്ണാക്കേണ്ട കാര്യമല്ലോ, ഒന്ന് ആലോചിച്ച് നോക്ക്. എന്നാലും എങ്ങനെ നമുക്ക് ഈ വിവരങ്ങൾ കിട്ടും? ഒന്ന് പറ്റുമെങ്കിൽ ആ ബുക്കിലൊന്ന് കുറിച്ചേ. ഓക്കെ, ആ ചിലരൊക്കെ കുറിക്കുന്നുണ്ട്, ആ കൊള്ളാം. ശരി ശരി ശരി, ഇനി ടീച്ചർ പറയുന്നതുമായിട്ട് നമുക്കതൊന്ന് താരതമ്യപ്പെടുത്താം. അതായത് നിങ്ങളുടെ വിദ്യാലയത്തിലെ ബോർഡിൽ കാണപ്പെടുന്ന ചില ചില സൂചകങ്ങൾ, അതായത് ഉദ്ഘാടനം നടന്ന വർഷങ്ങൾ, ആരൊക്കെയാണ് വന്നത്, ഏതൊക്കെ വർഷമാണ് വന്നത്, അതേപോലെ നമ്മൾ നിങ്ങളുടെ സ്കൂളിൻ്റെ പല സ്ഥലങ്ങളിലും കാണപ്പെടുന്ന ചുമരിലൊക്കെ എഴുതി വെച്ചിട്ടുള്ള, അല്ലെങ്കിൽ ചില കെട്ടിടങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ നിങ്ങളുടെ സ്കൂൾ ഡയറി, അതുപോലെ വാർഷിക പതിപ്പുകൾ, മലയാളം പതിപ്പൊക്കെ ഓരോ സ്കൂളിലും ഇറക്കാറുണ്ട് അല്ലെങ്കിൽ ഓർമ്മ വരുന്നില്ലേ? അപ്പോൾ നിങ്ങൾ 8 ക്ലാസ്സുകളിലൊക്കെ ഇങ്ങോട്ട് വന്നപ്പോഴേക്ക് ഓരോ വർഷവും ഓരോ പതിപ്പൊക്കെ ഇറക്കാറുണ്ട് അല്ലേ? അപ്പോൾ അതിൽ സ്കൂളിലെ പല കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ, ഒരുപക്ഷെ പണ്ടൊക്കെയുള്ള ഈ വാർഷിക പതിപ്പിലൊക്കെ ഒരുപക്ഷെ നിങ്ങളുടെ അമ്മയോ പപ്പയോ ഒക്കെ എഴുതിയ കാര്യങ്ങളൊക്കെ അതിൽ കാണും. ഓക്കെ, അതേപോലെ നിങ്ങളുടെ അഡ്മിഷൻ രജിസ്റ്റർ, വലിയൊരു അഡ്മിഷൻ രജിസ്റ്റർ നിങ്ങളുടെ ക്ലാസ് സ്കൂളിൽ കാണും, ഓർമ്മയില്ലേ? നിങ്ങളിപ്പോൾ ഒരു പക്ഷേ അഡ്മിഷന് വേണ്ടി വരുമ്പോൾ ഒരു വലിയൊരു ബുക്കിൽ നിങ്ങളുടെ പേരുമൊക്കെ എഴുതുന്ന കാര്യങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ പഴയകാല ഹാജർ പുസ്തകങ്ങളൊക്കെ കാണും. അപ്പോൾ ഇതൊക്കെ രേഖകളാണ്. അതോടൊപ്പം തന്നെ നമുക്ക് കേട്ടറിഞ്ഞും പല കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം.
അല്ല കഴിഞ്ഞ കാല വിദ്യാലയത്തെ കുറിച്ച്. ശരിക്കും നമുക്ക് നമ്മുടെ സ്കൂളിൻ്റെ അടുത്ത് താമസിക്കുന്ന മുതിർന്ന വ്യക്തികൾ കാണും അല്ലേ, ഓർമ്മിക്കുന്നില്ലേ? ഒരു പക്ഷേ നിങ്ങളുടെ വീടുകളെ തന്നെ കാണുന്നു ഓർമ്മിച്ച, നിങ്ങളൊക്കെ വീടിന് ചുറ്റും നിന്ന് വരുന്നവരാണ്. അപ്പോൾ നിങ്ങളുടെ മുത്തച്ഛനോ മുത്തശ്ശിയോ അങ്ങനെ ഒത്തിരി ആൾക്കാർ കാണും. അതേപോലെ പി ടി എ പ്രതിനിധികൾ, അതേപോലെ പൂർവ്വകാല വിദ്യാർത്ഥികൾ, ഇവിടെ നിന്ന് പഠിച്ചു പോയ ആൾക്കാർ കാണും. പക്ഷേ ഇപ്പം നമുക്ക് ഏറ്റവും നമ്മുടെ ഈ ഐ ടി ഫെസിലിറ്റീസ് ഇപ്പോൾ ഒന്നാം ക്ലാസ് തൊട്ടേ ഒരുപാട് കുട്ടികളൊക്കെ ഇങ്ങനെ കൈകാര്യം ചെയ്യുകയാണ് അല്ലേ. നിങ്ങൾക്കൊക്കെ നിങ്ങളൊക്കെ അത് ചെയ്യാറില്ലേ? സ്വന്തമായിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അല്ലേ. മുതിർന്ന വ്യക്തികളെക്കാൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. നമ്മൾ ഐ ടി സ്കൂൾ വിക്കിപീഡിയയിലോട്ട് കയറിയാൽ, സ്കൂൾ വിക്കിപീഡിയയിലോട്ട് കയറിയാൽ ഓരോ സ്കൂളിൻ്റെയും ചരിത്രങ്ങൾ കൃത്യമായി കിട്ടും. പക്ഷേ നിങ്ങൾ ഈ വിക്കിപീഡിയയിൽ മാത്രം അടഞ്ഞിരിക്കരുത്. കണ്ടും കേട്ടും അറിഞ്ഞും അതിൽ വളരെ പരിമിതമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വിവരങ്ങൾ നമ്മൾ ശേഖരിക്കണം. ഡേറ്റ കളക്ഷൻ വളരെ ആവശ്യമാണ്. ഡേറ്റ കളക്ഷൻ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കാര്യം അറിയാം. കാരണം നിങ്ങൾ മൂന്നിലും തേർഡ് സ്റ്റാൻഡേർഡ് ഫോർത്ത് സ്റ്റാൻഡേർഡിലും ഒക്കെ ഈ കാര്യങ്ങൾ ചെയ്ത കുട്ടികളാണ്. അപ്പോൾ ഇത് രേഖകളാണ്. അടുത്ത് നമുക്കിത് ചോദിച്ചറിയണം. ചോദിച്ചറിയാൻ പല മാർഗങ്ങളും ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. ഓക്കെ, അതെ അതെ അതെ, അവിടെ ആരോ പറഞ്ഞ അഭിമുഖം നടത്താം അല്ലേ. അഭിമുഖ ചോദ്യാവലി നമുക്ക് തയ്യാറാക്കണം. പക്ഷേ ഈ അഭിമുഖം നടത്തുമ്പോൾ നിങ്ങൾ എങ്ങനെ ഇതൊരു അഭിമുഖ ചോദ്യാവലി എഴുതിയിരുന്നു ഒന്ന് ശ്രദ്ധിച്ചേ. ഒന്ന് എങ്ങനെയൊക്കെയാണെന്ന് എഴുതി നോക്കിയേ. ഒരു പക്ഷേ നിങ്ങൾ ചിലപ്പോൾ എഴുതുക, എന്താണ് സാറിൻ്റെ പേര്, സാറിൻ്റെ കുട്ടിയുടെ പേരെന്താ, സാറിൻ്റെ അമ്മയുടെ പേരെന്താ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ഔപചാരികത അല്ല ഇവിടെ വേണ്ടത്. പകരം നമ്മളിപ്പോൾ ചരിത്ര രചനയിലോട്ടാണ് പോകുന്നത് അല്ലേ. കഴിഞ്ഞ കാല ചരിത്ര രചനയിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ശരിക്കും ആ വിഷയത്തെക്കുറിച്ച് ശരിക്കൊരു ഗ്രാസ്പ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ആ വിഷയത്തിൽ എന്തൊക്കെ വേണം. ഒരു പക്ഷെ നിങ്ങളുടെ അധ്യാപകരെ, നിങ്ങൾക്ക് ക്ലാസ് കൈകാര്യം ചെയ്യുന്ന അധ്യാപകർക്ക് നിങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ശരിക്കും ഈ അഭിമുഖ ചോദ്യാവലി തയ്യാറാക്കുമ്പോൾ വളരെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇതുവരെ ചെയ്ത പോലെ അല്ല. കാരണം അഞ്ചാം ക്ലാസ്സിൽ നമുക്ക് സാമൂഹ്യശാസ്ത്രത്തിൽ ഒരുപാട് അഭിമുഖ ചോദ്യാവലി തയ്യാറാക്കാനുണ്ട്. അപ്പോൾ ശരിക്കും ഒന്ന് വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. ഞാൻ എന്തിനാണ് പോകുന്നത്? ചുമ്മാ നമ്മൾ പോയി ചോദിച്ചിട്ട് കാര്യമില്ല അല്ലേ. അതേപോലെ നമ്മൾ അഭിമുഖം നടത്തുന്ന വ്യക്തിക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കി ഈ ചോദ്യങ്ങൾ അവരുമായിട്ടൊന്ന് കൺവേ ചെയ്യുകയാണെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് മറുപടി തരാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരത്തില്ല അല്ലേ. അപ്പോൾ ചിലരൊക്കെ ഇങ്ങനെ ചോദ്യങ്ങൾക്ക് ചോദ്യം പെട്ടെന്ന് ഇങ്ങനെ അപ്സെറ്റായി പോകുന്ന ഒരു പരിപാടി നിങ്ങൾ കണ്ടിട്ടുണ്ട്. അത് വേണ്ട. അപ്പോൾ ശരിക്കും ഈ ചോദ്യങ്ങൾ അവരുമായി കൺവേ ചെയ്ത് ഒരു നല്ലൊരു ചോദ്യാവലി തയ്യാറാക്കണം. അതേപോലെ നമ്മുടെ ക്ലാസ് വർക്കിലും നിങ്ങളുടെ അധ്യാപകരൊക്കെ ചേർന്നിരുന്ന് നല്ല ഇൻഫർമേഷൻ, നല്ല ഡേറ്റ കിട്ടേണ്ട രീതിയിൽ ആ തയ്യാറാക്കുമ്പോൾ ശരിക്കും നിങ്ങൾക്കും ഒരു കോൺഫിഡൻസ് ആയിരിക്കും. ചോദിക്കുന്ന അത് ഉത്തരങ്ങൾ പറയുന്ന വ്യക്തിക്കും നല്ല ചോദ്യം ഉത്തരങ്ങൾ പറയാൻ കഴിയും. ഓക്കെ, ഈ അഭിമുഖം എന്നാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ നമ്മൾ ടി വിയിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടംപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ ഏത് ചാനലെടുത്ത് നോക്കിയാലും അഭിമുഖത്തിൻ്റെ ഒരു ഘോഷയാത്ര തന്നെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ അഭിമുഖം നടത്തുമ്പോൾ തന്നെ നമുക്ക് ധാരാളം വിവരശേഖരണമാണ് നമ്മൾ അവിടെ ചെയ്യുന്നത് അല്ലേ. നിങ്ങൾ ക്ലാസ് റൂമിൽ ഇങ്ങനെയുള്ള അഭിമുഖ പ്രോഗ്രാംസൊക്കെ നിങ്ങൾ നടത്തിയിട്ടുണ്ട്? കാരണം എനിക്ക് തോന്നുന്നു ഈ മലയാളം ക്ലാസ്സുകളിലൊക്കെ ധാരാളം പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പ്രവർത്തനമാണ് അല്ലേ. ശരിയല്ലേ, ചിലടൊക്കെ മുഖത്തൊക്കെ ഒരു ചിരി വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ശരിക്കും നമ്മൾ അഭിമുഖം നടത്തുമ്പോൾ മാക്സിമം, അതായത് കൂടുതൽ വിവരങ്ങൾ നമ്മൾ ശേഖരിക്കേണ്ടിയിരിക്കുകയാണ്. ഈ അഭിമുഖം നടത്തുന്ന വ്യക്തിയോട് നേരത്തെ, അപ്പോൾ ഈ നാരങ്ങ പിഴിഞ്ഞ് നമ്മൾ വെള്ളം എടുക്കുമ്പോൾ വിവരങ്ങൾ നമ്മൾ ചോർത്തിയെടുക്കുകയാണ് അല്ലേ. അപ്പോൾ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു സൗഹൃദ സംഭാഷണമാണ്. അല്ലാതെ നമ്മൾ വളരെ ഗമയിലിരുന്നോ കുറേ കാര്യങ്ങൾ ചോദിച്ചു പോകുന്നതല്ല അഭിമുഖം അല്ലേ. ശരിക്കും ഒരു സൗഹൃദ സംഭാഷണത്തിലൂടെ മാക്സിമം അഭിമുഖം നടത്തുന്ന വ്യക്തിയുടെ മനസ്സിനെയും അവർ നടത്തിയ പ്രവർത്തനങ്ങളുടെയൊക്കെ എല്ലാം അവരിവിടെ നിങ്ങളുമായിട്ട് സംവദിക്കുകയാണ്. അപ്പോൾ ശരിക്കും അഭിമുഖം വലിയൊരു നല്ല ഒരു പ്രവർത്തനമാണ് നമ്മുടെ വിദ്യാലയ ചരിത്രം എഴുതാനും അത് രേഖപ്പെടുത്താനും അല്ലേ. ശരിയല്ലേ. അപ്പോൾ ഒരു അഭിമുഖ ചോദ്യാവലി തയ്യാറാക്കുമ്പോൾ തക്കതായ നല്ല വിവരങ്ങൾ വേണം. ആ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് അധ്യാപകനുമായിട്ട് ഒരുപാട് കൺവേ ചെയ്യും. കാരണം നിങ്ങളിപ്പോൾ അഞ്ചാം ക്ലാസ്സിൽ പെട്ടെന്ന് നിങ്ങൾ ഒന്നാമത്തെ യൂണിറ്റാണ് ചരിത്രരചന എഴുതുക എന്നൊക്കെ പറയുമ്പോൾ, അഭിമുഖ ചോദ്യാവലിക്ക് വേണ്ടിയുള്ള തയ്യാറാനൊക്കെ പറയുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ട് തോന്നാം.
അത് നിങ്ങൾ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ശരിക്കും നിങ്ങളുടെ ടീച്ചേഴ്സുമായിട്ടൊക്കെ ഒന്ന് കൺവേ അത് വിശകലനം ചെയ്ത് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. അപ്പോൾ അഭിമുഖ ചോദ്യാവലിയിലൂടെ ധാരാളം വിവരങ്ങൾ കിട്ടിയല്ലേ. ഇനി ഈ കിട്ടിയ വിവരങ്ങൾ എന്താ ചെയ്യുന്നേ? നിങ്ങൾ ക്ലാസ്സിലൊക്കെ അത് ചെയ്യാറുണ്ട്. കിട്ടിയ വിവരങ്ങൾ എന്ത് ചെയ്യും? പരസ്പരം നമ്മളെ കുട്ടികളുമായിട്ടൊന്ന് വിലയിരുത്തി നമ്മുടെ അധ്യാപകരുമായിട്ടൊന്ന് ഒന്നുകൂടെ അത് വിശകലനം ചെയ്ത് കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി എഴുതും അല്ലേ. അപ്പോൾ ഇനി എന്തൊക്കെ വിവരങ്ങളാണ് ശേഖരിക്കേണ്ടതെന്നുള്ള ഒരു വിലയിരുത്തൽ നിങ്ങൾക്കുണ്ടാകും. ഇനി ഇത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നത്? കിട്ടിയ വിവരങ്ങളൊക്കെ ഒരു റിപ്പോർട്ടാക്കി നമ്മൾ വയ്ക്കുകയാണ്. ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ കഴിഞ്ഞ കാല വിദ്യാലയ ചരിത്രം അഭിമുഖത്തിൽ കൂടി കിട്ടിയ വിവരങ്ങൾ നിങ്ങൾ ശേഖരിച്ച് രേഖപ്പെടുത്തുന്നത്. അപ്പോൾ നമ്മൾ വന്ന വഴി ഒന്നുകൂടെ പോകാം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം വിവരങ്ങൾ രേഖകളിൽ നിന്ന് മനസ്സിലാക്കി അല്ലേ. ഓക്കെ, ശരിയല്ലേ? ശരിയല്ലേ? ആ ശരി. രണ്ടാമത് നിങ്ങൾ അഭിമുഖ ചോദ്യാവലിയിൽ നിന്നും കിട്ടിയ വിവരങ്ങൾ ശേഖരിച്ചെഴുതി. അപ്പോൾ അതേപോലെ നിങ്ങൾ വേറൊരു കാര്യം, നമ്മൾ ഇത് വിശകലനം ചെയ്യുമ്പോൾ തന്നെ ചില ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതായത് ഈ സ്കൂൾ വിക്കിപീഡിയയിൽ നിന്നൊക്കെ ധാരാളം ചിത്രങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് അത്ഭുതം വരും. നിങ്ങളെ സ്കൂൾ ഇന്നും നിങ്ങൾ വലിയ കെട്ടിടങ്ങളാണ് നിങ്ങളുടെ സ്കൂൾ അല്ലേ. വലിയ കെട്ടിടമാണ്. ഇപ്പോൾ ടൈൽസും എല്ലാ സാഹചര്യവും ഉണ്ട് ഇപ്പോഴത്തെ നമ്മുടെ സ്കൂള്. ശരിയല്ലേ? ശരിയല്ലേ? പണ്ടൊക്കെ ടീച്ചർ പഠിച്ച സ്കൂളൊക്കെ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഒരു ചെറിയൊരു കൂരയായി. എപ്പോഴാണ് മഴ പെയ്താൽ നമ്മൾ ഇറങ്ങി നമ്മൾ വീട്ടിൽ പോകണം. ഒരു നല്ലൊരു വെയിലത്ത് ക്ലാസ് ഇരിക്കാൻ പറ്റത്തില്ല. രാവിലെ നല്ല ഡ്രസ് ഇട്ട് സ്കൂളിൽ വന്നാലേ. വൈകുന്നേരം പോകുമ്പോൾ ഈ വൈകുന്നേരം മേസ്തിരിമാരുടെ വീടുകളിൽ പോകില്ലേ, അവരെ കണ്ടിട്ടില്ലേ ശരിക്കും ഈ ചെളിയൊക്കെ ആയിട്ട്? അതേപോലെ പോകേണ്ടി വരും. അങ്ങനെയൊക്കെ ടീച്ചറിന് ഒരുപാട് അടി തന്നെ ഇന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും ഇന്ന് നിങ്ങൾക്ക് എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഈ ഭൗതിക സാഹചര്യങ്ങൾ, അപ്പോൾ ഇങ്ങനെയുള്ള അത് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കുക. അപ്പോൾ നമ്മുടെ സ്കൂൾ വിക്കിപീഡിയയിൽ നിന്ന് ചിത്രങ്ങളൊക്കെ ഇഷ്ടംപോലെ നമുക്ക് കിട്ടാറുണ്ട്. ഇതൊക്കെ അതായത് സ്കൂളിൽ നിന്ന് തന്നെ പല ചിത്രങ്ങളൊക്കെ കിട്ടും. ഇതൊക്കെ വച്ച് നമുക്ക് എൻ്റെ വിദ്യാലയ ചരിത്രം, മൈ സ്കൂൾ ഹിസ്റ്ററി റൈറ്റിംഗ്, ഇത് നമുക്ക് എന്ന ഒരു പതിപ്പ് തയ്യാറാക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ചിത്രം ഇവിടെ ടീച്ചർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ കവർ പേജൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ആ കവർ പേജ് വളരെ ആകർഷണത്വമായിരിക്കണം. അപ്പോൾ ശരിക്കും നിങ്ങളെ സ്കൂളിൻ്റെ ചിത്രം ആദ്യം വെച്ചിട്ട് നല്ല ഒരു ലേ ഔട്ടൊക്കെ കൊടുത്ത് ആവശ്യമായിട്ടുള്ള വിവര ശേഖരണം നമ്മൾ ഉള്ളിലെഴുതി കൃത്യമായ ഒരു പതിപ്പാക്കി മാറ്റേണ്ടിയിരിക്കുന്നു. അപ്പോൾ ശരിക്കും നിങ്ങൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം അതിൽ രേഖപ്പെടുത്തി നമുക്ക് സ്കൂൾ തുറന്ന് വരുമ്പോൾ, സ്കൂൾ നമ്മൾ തുറക്കുമ്പോൾ അത് ശരിക്കും നിങ്ങളുടെ ഒരു പ്രോഡക്റ്റായിട്ട്, നിങ്ങളുടെ ഒരു ഉൽപ്പന്നമായിട്ട് പ്രദർശിപ്പിക്കാം. പക്ഷെ നമുക്ക് പ്രദർശനത്തിന് മുമ്പേ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് സ്കൂളിൽ കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. കാരണം നിങ്ങൾ, കാരണം ഇപ്പോൾ നമുക്ക് പറ്റുന്നില്ല. കാര്യം എന്താ? അപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് വീട്ടിൽ ഇരിക്കുക അല്ലേ. ഇപ്പോൾ നമ്മൾ എൻ്റെ മുൻപിലാണ് നിങ്ങളിരിക്കുന്നത്. അപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ എന്ത് ചെയ്യാം? നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് അത് നന്നായിട്ടൊന്ന് വിശകലനം ചെയ്ത്, ഒരു പക്ഷെ നിങ്ങൾ എഴുതിയതായിരിക്കില്ല മറ്റേ കുട്ടി എഴുതിയത് അല്ലേ. ശരിയല്ലേ? അപ്പോൾ അവൻ്റെതും കൂടെ നമുക്ക് ഇങ്ങോട്ടാക്കി പരസ്പരം ഒന്ന് ഷെയർ ചെയ്ത് നിങ്ങളുടെ അധ്യാപകരുടെ ഒരു മേൽനോട്ടത്തിലൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു വിദ്യാലയ ചരിത്രം നമുക്ക് തയ്യാറാക്കാം. കാരണം നമുക്ക് ഇവിടെ നമുക്ക് പരിമിതിയുണ്ട്. കാരണം സ്കൂളിലാണെങ്കിൽ നമുക്ക് പരസ്പരം ഷെയർ ചെയ്ത് വിലയിരുത്തി വീണ്ടും റീറൈറ്റ് ചെയ്ത് ഒന്നുകൂടി നമ്മൾ എഴുതി അത് മെച്ചപ്പെടുത്തുകയാണ്. അപ്പോൾ സ്കൂൾ തുറന്നു വരുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഈ വിദ്യാലയ ചരിത്രം ക്ലാസ്സിൽ നമുക്ക് പ്രദർശിപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്കൊരു അഹങ്കാരവും ടീച്ചറിന് ഭയങ്കര സന്തോഷമായിരിക്കും. കാരണം അല്ലേ? അപ്പോൾ ശരിക്കും എന്നിട്ട് നിങ്ങൾ സ്കൂൾ അസംബ്ലിയിൽ ഇത് പ്രദർശിപ്പിക്കാം. തീർച്ചയായിട്ടും ഓൺലൈൻ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വലിയൊരു പ്രോഡക്റ്റ് ആയിരിക്കും നിങ്ങൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഒന്നാമത്തെ എൻ്റെ ഒരു പ്രവർത്തനം, നമ്മുടെ ഈ ഒരു പഠന നേട്ടത്തിൻ്റെ പ്രവർത്തനം എന്ന് തന്നെ വിദ്യാലയ ചരിത്രം തയ്യാറാക്കലാണ്. ഓക്കെ, റെഡി അല്ലേ? എങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒരു അവലോകനം ചെയ്യാൻ വേണ്ടി ടീച്ചർ രണ്ട് ചോദ്യം ചോദിക്കുകയാണ്. അത് നിങ്ങളുടെ ബുക്കിലൊന്ന് എഴുതുമല്ലോ. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇത് തന്നെയാണ്. നിങ്ങൾ വിദ്യാലയ ചരിത്രം തയ്യാറാക്കാൻ എന്തെല്ലാം വിവരങ്ങളാണ് ശേഖരിച്ചത്? ഓക്കെ, നമ്മൾ വന്ന വഴിയാണ്. ഒന്ന് കുറിച്ചോളൂ ഒന്ന്. ഓക്കെ, പലരും കുറിക്കുന്നുണ്ട്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ വിവരങ്ങൾ ശേഖരിച്ചത്? അതാണ് ഏറ്റവും പ്രധാനം. എങ്ങനെയാണ് വിദ്യാലയ ചരിത്രത്തിന് വേണ്ടിയുള്ള വിവരങ്ങൾ നിങ്ങൾ ശേഖരിച്ചത്? നമ്മൾ വന്ന വഴിയൊന്ന് നോക്കി.
ആദ്യം നമ്മൾ കുറച്ച് രേഖകൾ പ്രദർശിപ്പിച്ചു അല്ലേ, സ്കൂളിൻ്റെ ഫലകം, അതേപോലെ തന്നെ സ്കൂൾ ഡയറി, അഡ്മിഷൻ രജിസ്റ്റർ, അതൊക്കെ നിങ്ങൾ കണ്ടു കാണും. അതേപോലെ രണ്ടാമത് നിങ്ങൾ കേട്ടറിഞ്ഞ അഭിമുഖം നടത്തി അല്ലേ, അപ്പോൾ അഭിമുഖത്തിലൂടെ ധാരാളം വിവരങ്ങൾ ശേഖരിച്ചു. അടുത്ത് കണ്ടറിഞ്ഞ് ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി, അതൊക്കെ നിങ്ങൾ എഴുതിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ആ ചിലരൊക്കെ തല വിൽക്കുന്നുണ്ടോ, ഓക്കെ കൊള്ളാം. അപ്പോൾ നമ്മൾ വിദ്യാലയ ചരിത്രം തയ്യാറാക്കിയപ്പോൾ ഏതെല്ലാം വഴികളിലൂടെയാണ് സഞ്ചരിച്ചത്, ഇപ്പോൾ തന്നെ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ മനസ്സിൽ നല്ല അണ്ടർസ്റ്റുഡ് ആക്കിയിരിക്കണം, നന്നായിട്ട് ഉറപ്പിച്ചോണം. കാരണം നമുക്ക് ഈ പാഠഭാഗം കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു തുടർ പ്രവർത്തനം ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ പ്രവർത്തനം കഴിഞ്ഞു, ഇനി രണ്ടാമത്തെ പ്രവർത്തനത്തിലൂടെ നമുക്കൊന്ന് പോകാം. ആരും ബുക്കൊന്നും മടക്കി വെച്ചിട്ടില്ലല്ലോ അല്ലേ, ഉണ്ടല്ലോ, ശരി അതൊക്കെ ഒന്ന് നിവർത്തിക്കേ. നമ്മൾ രണ്ടാമത്തെ പ്രവർത്തനത്തിലോട്ട് പോകാം. വിദ്യാലയ ചരിത്രം നമ്മൾ തയ്യാറാക്കിയപ്പോൾ കണ്ടറിഞ്ഞും കേട്ടറിഞ്ഞും രേഖകളിൽ കൂടെ ഒക്കെ കുട്ടി രേഖപ്പെടുത്തി, എഴുത്തിൽ കൂടെ കുട്ടികൾ ധാരാളം കാര്യങ്ങൾ എഴുതി അല്ലേ. അപ്പോൾ ഇതിനൊരു പേരുണ്ട്, ചരിത്ര സ്രോതസ്സുകൾ. ഈ രേഖകളും അതേപോലെ കുട്ടി കണ്ടറിഞ്ഞ കാര്യങ്ങളും അവൻ എഴുതിയ കാര്യങ്ങളും ഒക്കെ ചേർത്ത് നമുക്ക് എന്തു പറയാം, ഈ എഴുത്തിൽ കൂടി കുട്ടി എഴുതിയ ഈ രേഖകളെ നമുക്ക് ചരിത്ര സ്രോതസ്സ്. ആ ഒരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നാലാം ക്ലാസ്സിലെ കേട്ടിട്ടില്ലേ? എനിക്ക് തോന്നുന്നു നിങ്ങളുടെ നാലാം ക്ലാസ്സിലെ 11-ാമത്തെ യൂണിറ്റിൽ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, ചരിത്ര സ്രോതസ്സുകൾ. ഈ പേര് നിങ്ങൾ മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്കിന്നറിയാം ഇന്നത്തെ നമ്മുടെ കാലഘട്ടം, ശരിക്കും ഒരു ചരിത്ര വസ്തുത ശരിക്കും നമുക്ക് വിശകലനം ചെയ്യേണ്ട ഒരു സമയമാണ്. കാരണം ചരിത്രം എന്ന് പറയുന്നത് പെട്ടെന്നങ്ങ് പൊട്ടിപ്പുറപ്പെട്ടതല്ല. ചരിത്രം എന്ന് പറയുമ്പോൾ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ അല്ലേ, കഴിഞ്ഞകാലം, വർത്തമാനകാലം, പിന്നെ ഭാവി കാലം. അപ്പോൾ ചരിത്രം നമുക്ക് പെട്ടെന്ന് രചിക്കാൻ പറ്റത്തില്ല. ഉദാഹരണമായിട്ട് നമ്മുടെ ഇന്നത്തെ ഈ മഹാമാരി, നമ്മളെ ലോക ജനത വളരെയധികം വിഷമിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ മഹാമാരിയെക്കുറിച്ചുള്ള ഈ വിവരണങ്ങളും ഇപ്പോൾ നടക്കുന്ന ഈ സംഭവങ്ങളൊക്കെ ഒരുപക്ഷെ ഇനി ഈ പുസ്തകത്താളുകളിലൊക്കെ അച്ചടിച്ച് വരുന്നത് ഇനി കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. കാരണം നമ്മൾ ഇപ്പോൾ പഠിക്കുന്നത് ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനം, ഈ മഹായുദ്ധങ്ങൾ, ഇതേക്കുറിച്ചൊക്കെ നമ്മൾ അപ്പോൾ പണ്ട് നടന്ന സംഭവത്തല്ല ഇത് എഴുതിയത്, ആണോ? അല്ല. അപ്പോൾ ഇത് അന്നത്തെ ചരിത്രമാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അതേപോലെ ഈ കൊറോണ എന്ന മഹാമാരിയെക്കുറിച്ചുള്ള ചരിത്രം നമ്മൾ പഠിക്കുന്നത് എപ്പോഴാണ്? ഇനി കുറേ കാലം കഴിഞ്ഞ്, ഒരുപക്ഷെ നിങ്ങൾ വളർന്ന് വലിയ കുറേ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ ചരിത്രം എന്ന് പറയുമ്പോൾ മനുഷ്യൻ കാലങ്ങളായി ഇങ്ങനെ വരുന്ന ഒരു മാറ്റമാണ് അല്ലേ, മനുഷ്യൻ കാലങ്ങളായി ആർജിച്ചെടുത്ത പുരോഗതിയുടെ രേഖപ്പെടുത്തലാണ്, അതൊരു ഡെഫിനിഷനാണ്. അതാണ് ടീച്ചർ ഇങ്ങനെ പറഞ്ഞത്, മനുഷ്യൻ ഓരോ സമയവും മാറിക്കൊണ്ടിരിക്കുകയാണ്, അവൻ്റെ പാർപ്പിടം, അവൻ്റെ വസ്ത്രം, അവൻ്റെ ആഹാരം, അങ്ങനെയല്ലേ? അതെ, ഇപ്പോൾ തന്നെ നമ്മൾ, ഞങ്ങളൊക്കെ പണ്ട് കഴിഞ്ഞിരുന്ന കാലഘട്ടം നമുക്കറിയാം, ശരിക്കും ഒരു ഒരു അടക്കമില്ലാത്തൊരു സ്കൂൾ, നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ വസ്ത്രരീതി, ഇതൊക്കെ മാറ്റമാണ്. അപ്പോൾ ഇന്നും ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന ഈ അവസരം ഓരോ പുരോഗതിയിലോട്ട് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ചരിത്രത്തിൻ്റെ പിതാവ് ആരെന്നറിയാമോ? ആർക്കെങ്കിലും പറയാമോ? ചരിത്രത്തിൻ്റെ പിതാവ് ഹെറോഡോട്ടസ്. പേര് കേട്ടിട്ടുണ്ടോ? എങ്കിലൊന്ന് നോട്ട് ചെയ്ത് വെച്ചേ നിങ്ങളുടെ നോട്ട്ബുക്കിൽ. അപ്പോൾ ശരിക്കും നമ്മുടെ ഈ കൊറോണ പ്രശ്നം നമുക്കറിയാം, ശരിക്കും അതൊരു മഹാമാരിയായിട്ട് ലോകം മൊത്തം വ്യാപിച്ചിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. ഇപ്പം നിങ്ങളത് നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്, നമ്മളത് ലൈവായിട്ട് പോകുന്നു. പക്ഷേ ഇത് ചരിത്രമായിട്ട് വരുന്നത് ഇനി കുറേ കാലം കഴിഞ്ഞായിരിക്കും അല്ലേ. ഇപ്പോൾ തന്നെ നിങ്ങളിപ്പോൾ പഠിക്കുന്ന നിങ്ങളുടെ നോട്ട്ബുക്കിൽ ധാരാളം കാര്യങ്ങളുണ്ട്, അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും യുദ്ധങ്ങളെക്കുറിച്ചും ഒക്കെ ഒത്തിരി ചരിത്ര സംഭവങ്ങളുണ്ട്. അപ്പോൾ അത് ലൈവായിട്ട് അന്ന് നടന്നപ്പോൾ അത് രേഖപ്പെടുത്തിയതല്ല, അത് പ്രത്യേകിച്ചും പിന്നെ ചരിത്രങ്ങൾ അന്വേഷിച്ച് കണ്ടറിഞ്ഞ് അത് മനസ്സിലാക്കി അത് വിശകലനം ചെയ്ത് അത് വളരെ തന്മയത്വമായിട്ടാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ വന്ന് നമ്മൾ പഠിക്കുന്നത്, ശരിയല്ലേ? അപ്പോൾ ചരിത്രം എന്ന് പറയുന്നത് മനുഷ്യൻ കാലങ്ങളായി ആർജിച്ചെടുത്ത പുരോഗതിയുടെ രേഖപ്പെടുത്തലാണ്, അതാണ് നമ്മൾ സ്വായത്തമാക്കുന്നത്. ഓക്കെ, അതിൻ്റെ പ്രസൻറ്റേഷൻ ടീച്ചർ ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളതൊന്ന് മനസ്സിലാക്കുക. എങ്കിലെനിക്കൊരു സംശയം, ഈ എഴുത്തുവിദ്യ ഇപ്പോൾ വന്നതുകൊണ്ടാണ് നമ്മൾ ചരിത്രം രചിച്ചത് അല്ലേ, നമുക്കിന്ന് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്.
പക്ഷേ ഈ എഴുത്ത് വിദ്യ രൂപപ്പെടുത്തുന്നതിന് മുമ്പ് മനുഷ്യൻ എങ്ങനെയാണ് അവൻ്റെ ആശയങ്ങളൊക്കെ അവൻ രേഖപ്പെടുത്തിയിരുന്നത് അറിയോ? ഒന്ന് ആലോചിച്ച എഴുത്ത് വിദ്യ രൂപപ്പെട്ടു, പിന്നെ എങ്ങനെയാ നമ്മൾ അവരെ കുറിച്ച് അറിയുക? ഭയങ്കര അത്ഭുതമായിരിക്കുന്നു. എനിക്ക് ടീച്ചർ പറയാം, മനുഷ്യ അന്ന് നിർമ്മിച്ച ഉപകരണങ്ങളിൽ കൂടെയും മറ്റുമാണ് നമുക്ക് അവരെ കുറിച്ച് അറിയാൻ സാധിക്കുക. അതായത് കല്ലുപകരണങ്ങൾ, അതേപോലെ തന്നെ അവർ വരച്ച ഗുഹാചിത്രങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എഴുത്തുവിദ്യ രൂപപ്പെടാത്ത കാലഘട്ടത്തിൽ ഈ അവൻ ഉപയോഗിച്ച കല്ലുപകരണങ്ങളും അതേപോലെ ഗുഹാചിത്രങ്ങളും, ഇത് ശരിക്കും മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അന്നത്തെ മനുഷ്യരുടെ ജീവിത രീതിയും മറ്റെല്ലാ സംഭവ വികാസങ്ങളും മനസ്സിലാക്കും. അപ്പോൾ ഞാനിവിടെ ഒരു പേര് പറയുകയാണ്, എഴുത്തുവിദ്യ രൂപപ്പെടാത്ത ഒരു കാലഘട്ടത്തിന് ഒരു പേരുണ്ട്. നമുക്കറിയാം, ആരെങ്കിലും നമ്മളെ ഇത് ക്വിസ് ചോദ്യങ്ങളിലൊക്കെ ഉണ്ട്, ഇതിന് നമുക്ക് പ്രീ ഹിസ്റ്റോറിക് പീരീഡ് അല്ലെങ്കിൽ ചരിത്രാതീത കാലം എന്ന് പറയാം. നോട്ട് ചെയ്തുകൊണ്ടും കേട്ടോ, എഴുത്തുവിദ്യ രൂപപ്പെടാത്ത കാലഘട്ടം, അതിൻ്റെ ചിത്രങ്ങളൊക്കെ ടീച്ചർ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്, അത് ഒന്ന് വിശകലനം ചെയ്യുക. ഓക്കെ അല്ലേ? എന്താണ് ഒന്ന് പറഞ്ഞേ, നിങ്ങൾ മനസ്സിൽ ഈ പേരുകളൊക്കെ ഒന്ന് കൺഫേം ചെയ്യണം. കാരണം ടീച്ചർ ആദ്യം തന്നെ പറഞ്ഞു, അഞ്ചാം ക്ലാസ്സിലെ കുട്ടിയാണ്, ഈ പുതിയ പുതിയ പേരുകളൊക്കെ നിങ്ങൾ ആദ്യമാണ് ഇത് കേൾക്കുന്നത്. അപ്പോൾ ആ പേരൊന്ന് പറഞ്ഞേ മനസ്സിൽ. ഓക്കെ, ചരിത്രാതീത കാലം അഥവാ പ്രീ ഹിസ്റ്റോറിക് പീരീഡ്. ഓക്കെ അല്ലേ? എങ്കിൽ ഇതേപോലെ മറ്റു കുറേ ചിത്രങ്ങൾ ഞാനിവിടെ കാണിക്കുന്നുണ്ട്. കുറച്ച് ചിത്രങ്ങൾ ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത് എന്തൊക്കെയോ അതിൽ എഴുതിയിട്ടുണ്ടല്ലേ, ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. അവിടെ നാല് ചിത്രങ്ങൾ, ഒന്ന് നാണയം, അതായത് ഓൾഡ് കോയിൻസ്, അതേപോലെ തന്നെ ടെക്സ്റ്റുകൾ, അതുപോലെ താളി ഓലകൾ, അത് പാം ലീവ്സ്, അതേപോലെ സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസ് അതാ ശിലാലിഖിതങ്ങൾ, അതിലൊക്കെ എന്തൊക്കെയോ കുറിച്ചിട്ടുണ്ട്. അപ്പം നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, എന്താണ് എഴുത്തുവിദ്യ രൂപപ്പെട്ട കാലം? ഇതിനൊരു പേരുണ്ട്, പറയാമോ? ഹിസ്റ്റോറിക് പീരീഡ് അല്ലെങ്കിൽ ചരിത്രകാലം. ഇപ്പം രണ്ട് കാലം, ഇപ്പോൾ ഈ ചരിത്രകാലത്തിൽ എഴുതപ്പെട്ട രേഖകളാണ് ഈ ശിലാലിഖിതം. നിങ്ങൾ ശ്രദ്ധിച്ചോ, അതിൽ ഇങ്ങനെ ഈ കല്ലുകൊണ്ടൊക്കെ ഇങ്ങനെ കുത്തിക്കുറിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എഴുത്തുവിദ്യ രൂപപ്പെട്ട കാലഘട്ടത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജാണ്, ആദ്യത്തെ ഒരു സംരംഭമാണ് നമുക്ക് കാണാൻ കഴിയുക. ആ നാല് ചിത്രങ്ങൾ ഒന്നുകൂടെ ഒന്ന് കൺഫേം ചെയ്യുക. ഒന്ന് ഓൾഡ് കോയിൻസ് അല്ലേ, പഴയകാല നാണയങ്ങൾ, അതേപോലെ സ്റ്റോൺ ഇൻസ്ക്രിപ്ഷൻസ് നിങ്ങൾ കണ്ടു കാണും, ശിലാ ലിഖിതങ്ങൾ, പാം ലീവ്സ്, നെക്സ്റ്റ് അതായത് താളിയോല, പിന്നെ ടെക്സ്റ്റ്. അപ്പോൾ എഴുത്തുവിദ്യ രൂപപ്പെട്ട ഈ കാലഘട്ടത്തെ നമുക്ക് ചരിത്രകാലം എന്ന് പറയാം. എങ്കിൽ ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, എന്താണ് ചരിത്രാതീതകാലം അല്ലെങ്കിൽ ചരിത്രകാലം? ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ആൻഡ് ഹിസ്റ്റോറിക് പീരീഡ്, ഒന്ന് നോട്ട് ചെയ്തേ. ഓക്കെ, ഒന്ന് എഴുതി നോക്കൂ. എഴുതിയല്ലോ. ഓക്കെ, ഇനി ടീച്ചർ ഇവിടെ സ്ലൈഡിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി നിങ്ങൾ എഴുതിയത് ശരിയാണോ ഒന്ന് ചെക്ക് ചെയ്തേ. ആ, ചിലർ കുറേ സന്തോഷത്തോടെ തല കുലുക്കുന്നുണ്ട് അല്ലേ. ആ ശരിയാണ്, ശരിയാണ്. അതെ, എഴുത്തുവിദ്യ രൂപപ്പെടാത്ത കാലഘട്ടം ചരിത്രാതീത കാലവും എഴുത്തുവിദ്യ രൂപപ്പെട്ട കാലം ചരിത്രകാലമാണ്. എത്ര പേർക്ക് ശരിയുണ്ടോന്ന് കൈപൊക്കി? ആ ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ഒരു പ്രവർത്തനമാണ് ഈ രണ്ട് കാലങ്ങളും തമ്മിലുള്ള ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി, ഒരു താരതമ്യ കുറിപ്പ്, ഒരു തുടർ പ്രവർത്തനമായിട്ട് എഴുതേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഈ രണ്ട് കാലഘട്ടത്തിലെയും ചിത്രശകലങ്ങൾ, നമുക്ക് ഒരുപാട് ഈ കല്ലുപകരണങ്ങൾ അവിടെ ഗുഹാചിത്രങ്ങൾക്കൊക്കെ ഒത്തിരി കളക്ഷൻസ് കിട്ടും. അതേപോലെ തന്നെ പണ്ടത്തെ ആദ്യത്തെ എഴുത്തുവിദ്യ രൂപപ്പെട്ട കാലഘട്ടത്തിലെ ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പം നിങ്ങളതൊരു ആൽബമായിട്ട് തയ്യാറാക്കി വെക്കണം. അപ്പോൾ രണ്ടാമത്തെ നമ്മുടെ പ്രവർത്തനത്തിൽ നമ്മൾ മൂന്ന് നിർവചനം പഠിച്ചു അല്ലേ. എന്താണ് ചരിത്രം അല്ലേ, ഹിസ്റ്ററി എന്താണ്, ഹിസ്റ്ററി എന്താണ്, പ്രീ ഹിസ്റ്റോറിക് പീരീഡ് അല്ലെങ്കിൽ ചരിത്ര അതീതകാലം എന്താണ്, ചരിത്രകാലം അഥവാ ഹിസ്റ്ററി പീരീഡ്. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് ഡെഫിനിഷൻസും നിങ്ങളുടെ മനസ്സിലോട്ട് കൊണ്ടുവരിക. അതേപോലെ തന്നെ ഇതിൻ്റെ തുടർ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ഈ ചരിത്രാതീതകാലവും ചരിത്രകാലത്തിൻ്റെ ഒരു താരതമ്യക്കുറിപ്പും അതേപോലെ നിങ്ങൾ കളക്ട് ചെയ്യുന്ന ഈ ചിത്രങ്ങൾ ആൽബത്തിൽ ഒട്ടിക്കുക. ഓക്കെ, റെഡി അല്ലേ? ഓക്കെ, എന്തെങ്കിലും സംശയമുണ്ടോ? ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പ്രവർത്തനം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നോ? ഓർമ്മിച്ച് നോക്കിയാൽ നമ്മൾ ഇന്ന് രണ്ട് പ്രവർത്തനമാണ് എടുത്തത്. ഒന്ന് നമ്മൾ വിദ്യാലയ ചരിത്രം തയ്യാറാക്കാൻ
അല്ലേ? അപ്പോൾ അത് അതിലൂടെ വന്ന വഴികളൊക്കെ നിങ്ങൾക്കറിയാം. വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. രണ്ടാമത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ ചരിത്രം എന്നാലെന്ത്, ചരിത്രാതീത കാലം എന്നാലെന്ത്, ചരിത്രകാലം എന്നാലെന്ത്, ഓക്കെ, അതിലെ ചിത്രങ്ങളൊക്കെ നിങ്ങൾ കൺവേ ചെയ്തു. അതൊക്കെ നിങ്ങളുടെ നോട്ട്ബുക്കിലുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായോ? ഓ ആ ഇഷ്ടമായി എങ്കിൽ നമുക്ക് ഇതിനേക്കാളും രസകരമായുള്ള ഒത്തിരി പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ട്. ആ പ്രവർത്തനങ്ങളിലോട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലോട്ട് നമുക്ക് പോകാം. കാരണം ഇനി നമുക്ക് നിങ്ങൾ നമ്മളുമായിട്ട് ധാരാളം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും ധാരാളം യാത്രകളൊക്കെ ചെയ്യാനുള്ള ഒത്തിരി സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത് വീണ്ടും രസകരമായ പ്രവർത്തനങ്ങളിൽ നമുക്ക് പോകാം. ഓക്കെ, നമസ്കാരം.